നമസ്കാരം. മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപ് സഞ്ചരിച്ച വഴിയിൽ ഒരു ടിപ്പർ ലോറി അദ്ദേഹത്തെ തട്ടിയിട്ടു. ആ ടിപ്പർ ലോറിയുടെ തന്നെ പിൻചക്രം അദ്ദേഹത്തിൻ്റെ ശരീരത്തു കൂടി കയറി ഇറങ്ങി എന്നുള്ളതിൻ്റെ ചില സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ പോയ രണ്ട് വാഹനങ്ങളുണ്ട്. ഒന്ന് എസ് വി പ്രദീപിൻ്റെ സ്കൂട്ടറിന്, അതായത് സുസുക്കി എക്സസ് 125 എന്ന സ്കൂട്ടറിന് മുംബൈ പോകുന്ന ഒരു മറ്റൊരു ഇരുചക്രവാഹനം, ഒരു മോട്ടോർ സൈക്കിൾ. ഈ മോട്ടോർ സൈക്കിളും ഈ എസ് വി പ്രദീപിൻ്റെ വാഹനവും ലോറിക്ക് അപ്പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പുറത്തായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ ഈ ബൈക്ക് പിന്നീടുള്ള സി സി ടി വി ദൃശ്യങ്ങളിലോ മറ്റ് ഇടങ്ങളിലോ ഈ ബൈക്ക് കാണാനുമില്ല. ഈ ബൈക്ക് അവിടെ ഒതുക്കി നിർത്തിയോ, അല്ലെങ്കിൽ ഈ ബൈക്ക് എസ് വി പ്രദീപിൻ്റെയും ഈ ലോറിക്കും ഇടയിലേക്ക് എങ്ങനെ കടന്നു വന്നു? ഒരു വണ്ടി നമുക്കറിയാം, നമ്മളൊക്കെ വണ്ടിയിൽ നിന്ന് ധാരാളം വീണിട്ടുണ്ട്. ഒരു വണ്ടിയിൽ വന്ന് ഇങ്ങനെ തട്ടുകയാണെങ്കിൽ ആ വണ്ടിയിലിരിക്കുന്ന വ്യക്തി ഇടതുവശത്തേക്കേ മറിയുകയുള്ളൂ. എന്തൊക്കെ കാണിച്ചാലും ആ വ്യക്തി എങ്ങനെ വലതുവശത്തേക്ക് ഇങ്ങനെ മറിഞ്ഞ് ഈ ടയറുകൾക്കിടയിൽ പെട്ടു? അതൊക്കെ ചോദ്യങ്ങളാണ്. നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അതെ, ഈ ബൈക്ക് യാത്രികൻ ആരാണ്? ഇയാൾ എങ്ങനെ അവിടെ എത്തി? ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തി എസ് വി പ്രദീപിനെ പിന്തുടരുകയായിരുന്നു, അല്ലെങ്കിൽ മുംബൈ പോവുകയായിരുന്നു, അനുഗമിക്കുകയായിരുന്നു? ഈ ലോറി ഏത് പോയിന്റിൽ വെച്ചാണ് ഈ ഹൈവേയിലേക്ക് കയറിയത്? സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം, അവിടെയൊക്കെ സി സി ടി വി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന സംശയം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തവരും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ആ ബൈക്ക് ആരുടേതാണ്, ആ ബൈക്ക് എങ്ങനെ അതിനിടയിൽ വന്നു? അവിടെ ഒരു വെളുത്ത സാൻഡ്രോ കാറും ഉണ്ടായിരുന്നു, പിന്നീട് ആ സാൻഡ്രോ കാറും അവിടെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഈ ബൈക്ക്, ഈ കാറ്, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നോക്കൂ, പെട്ടെന്ന് നമ്മൾ അറിയാതെ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു അപകടം കണ്ടു, വേണ്ട, നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സൈഡിൽ ഒരു നാളികേരം വീഴുക, ഒരു തേങ്ങ വീഴുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി അവിടെ നിർത്തും, ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞ് നോക്കും. അത് നമ്മുടെ ബോഡിയുടെ റിഫ്ലക്സ് ആണ്. ഇത് അവിടെ ഒരു അപകടം നടന്നിട്ട് ഈ ബൈക്കും അവിടെ നിർത്തിയില്ല, ഈ സാൻഡ്രോ കാറും നിർത്തിയില്ല, ഈ ലോറിയും നിർത്തിയില്ല. അത് ഒരു പെട്ടെന്ന് ഒരു അപകടം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഡനായിട്ടൊരു സംഭവം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നിർത്തിപ്പോവില്ലേ? അതെന്താണ് അങ്ങനെ നിർത്താത്തത്? അത് നേരത്തെ അറിഞ്ഞാണെങ്കിൽ, ഇതിപ്പോൾ നേരത്തെ അറിയും അവിടെ ഒരു തേങ്ങ വീഴുന്നുണ്ട് എന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ നോക്കുക പോലുമില്ല, അല്ലെങ്കിൽ നമ്മൾ നേരെ മുമ്പോട്ടെടുത്ത് പോവുകയുള്ളൂ. അപ്പം ഈ ഇത്തരത്തിലുള്ള റിഫ്ലക്സ് ആക്ഷനുകളും ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ചില കാര്യങ്ങളും ഒക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അവിടുത്തെ ആ സ്ഥലം ഒന്നുകൂടി വിശദമായി പരിശോധിച്ച് അത് സി സി ടി വി ദൃശ്യങ്ങളും അതിൻ്റെ ശാസ്ത്രീയതയും ഒന്നുകൂടി കാര്യമായി പരിശോധിച്ച് ഫോറൻസിക് പരിശോധന വേണമെങ്കിൽ അതും നടത്തി ശാസ്ത്രീയമായി തന്നെ ഇതിൽ ഇവരൊക്കെ തന്നെ ആരൊക്കെയായാലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ മറന്നിക്കി പുറത്തു കൊണ്ടുവരണം. ഇതാരുടെ പ്ലാനിംഗ് ആണ്, പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ പ്ലാനിംഗ് ആണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ. അത് അറിയിക്കേണ്ട ബാധ്യത ഇവിടുത്തെ അധികാര വർഗത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.